ഹലോ മച്ചമാരെ പ്ലാൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ നമ്മൾ നിൽക്കുന്ന ഒരു ഗംഭീര വീടിന്റെ മുന്നിലാണ്. ഈ വീട് എവിടെയാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഉള്ളത്. പോത്തൻകോട് ജംഗ്ഷനിൽ നിന്നും കറക്റ്റ് 750 മീറ്റർ മാറിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ളൊരു വീട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു അടിപൊളി ആംബിയൻസ് ആണ്. തൊട്ടടുത്ത് അത്രയും വീടുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. സോ ഒരു 5 മീറ്ററിൽ കൂടുതൽ വരുന്ന ഒരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഇത് എൻഡ് ചെയ്യുന്നതു ആ ഭാഗത്താണ്. അപ്പോൾ വീടിൻ്റെ മുൻവശം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ജാളി വർക്കിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു മതിലാണ്. അതിനകത്ത് സ്ലൈഡിംഗ് ആയിട്ടുള്ള 2 ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. GS കോയർ ട്യൂബിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇടയിലൊരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലേസർ പ്രിൻറ്റും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എത്ര സെൻറ്റിലുള്ള വീടാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്, എത്ര ബെഡ്റൂം ഉള്ള വീടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് ഗൈസ്. അതായത് 6 സെൻറ്റില് 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ തന്നെ ബാംഗ്ലൂർ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ നേരെ ഒരു ലാൻഡ്സ്കേപ്പിംഗ്, ഒരു ഗാർഡൻ ഏരിയ നമുക്ക് കാണാം. അതുപോലെ ഇതാ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ ചെടികളുണ്ട്. ഇതാ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ജാളി വർക്ക്. ഇതാ മതിലിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. ടെമ്പററി കണക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇലക്ട്രിസിറ്റിയുടെ ടെമ്പററി കണക്ഷനാണ് ഉള്ളത്. സോ വീടിൻ്റെ മുൻവശത്ത് നോക്കുമ്പോൾ ദാ ഇവിടെ ക്ലാഡിംഗ് ടൈല് കൊടുത്തിട്ടുള്ളത് കാണാം. ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ജനൽ 3 പാളികളുള്ള ജനലാണ്. അതിൻ്റെ ഇടയിൽ കുറേ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ പെബിൾസ്, ചിപ്സുകൾ നിരത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചെടിച്ചട്ടികൾ വെച്ചിരിക്കുന്നത് കേട്ടോ. എത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു നോക്കി, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഏകദേശം 4 വണ്ടികൾ പാർക്ക് ചെയ്യാൻ തരത്തിലുള്ള ഒരു വലിയൊരു ഏരിയ ആണ് നമുക്ക് പുറം വശത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ, മെല്ലെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേർട്ടിഫൈഡ് ടൈല് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന പടികൾ നമുക്ക് കാണാം. ഇവിടെ ഒരു പോർഷനിൽ ചെടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ചെടി വെച്ചിട്ടുണ്ട്. പില്ലർ കൺസ്ട്രക്ഷനിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇതാ നോക്കിയേ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. ഇതാ ഇവിടെ കുറച്ച് സ്പോട്ട് ലൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എയർ വെന്റിലേഷൻ എല്ലാം ഇതാ നെറ്റ് പോലെ മെഷ് കണക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ അവിടെയും സ്പോട്ട് ലൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണെന്ന് നോക്കിയേ. ഇതാണ് നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം. ദൃശ്യം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നല്ല ആംബിയൻസ് എന്ന് പറയുന്നത് വാരി വിതറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഈ വീടിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കിതാ ഇവിടെ 2 2-way ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കാണാം. പ്രൊഫൈൽ ലൈറ്റുകൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 10mm ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു 304 സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോർഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെയിൻ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഏഷ്യൻ്റെ പെയിൻ്റ് ആണ്. നല്ല ബ്രാൻഡായിട്ടുള്ളൊരു പെയിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ വാതിലൊന്ന് കാണണ്ടേ. ദാണ്ടേ പ്ലാവിൽ ചെയ്തിരിക്കുന്ന ഫുൾ കട്ടളയുള്ള ഒരു കിഡിലൻ പ്ലാവിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ്. അതും വലിയൊരു ഹാൻഡ് റെയിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂട്ടാണെങ്കിൽ ഇതാ ഇവിടെ ഒരു പൂട്ടുണ്ട്. ഇതാ അവിടെയും ഒരു പൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ജനലുള്ളത്. ഇതും പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള എല്ലാ വാതിലും ജനലും ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. ഇനി ഉള്ളിലേക്ക് കയറുന്ന ആ വിസ്മയ കാഴ്ചയും കൂടെ കാണിച്ചു തരാം. എത്ര കിട്ടിലമായിട്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഫൈൽ ലൈറ്റ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന TV യൂണിറ്റ് ഒരു 85 ഇഞ്ചൊക്കെ സുഖമായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള വലിയൊരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ കാര്യം പറയുമ്പോൾ എലൈഡ് സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. V-ഗാർഡിൻ്റെ വയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ദാ ഇത് ഇൻഡോഷ്യൻ്റെ DB യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ദാ ഇതാണ് TV യൂണിറ്റിൽ നിന്ന് പുറത്തേക്കുള്ള, അല്ലെങ്കിൽ വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയ. ഇവിടെ ഒരു ചെറിയ സ്പേസ് ആണ് ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദാ ഇവിടെ നോക്കിയേ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവേർട്ടറൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്, അതിൻ്റെ പോയിന്റും ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഈ വീട്ടിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള വലിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇതാ അതിൻ്റെ അകത്ത് നമുക്ക് കസേരയൊക്കെ ഇട്ടിരിക്കുമ്പോൾ കാല് തട്ടാതിരിക്കാനായിട്ടുള്ള സ്പേസും, അതിൻ്റെ ഇടയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാമിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഓട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ടൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോൺസണിൻ്റെ
വെർട്ടിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും ബ്രാൻഡാണ്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ജിപ്സം വർക്കിൻ്റെ അകത്ത് ഒരു പാനലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെയും ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഓപ്പൺ കിച്ചൺ ആണെന്ന് ഞാൻ പറയാം. ഓപ്പൺ കിച്ചണിലേക്ക് കയറുമ്പോൾ ഹാങ്ങിങ് ആയിട്ടുള്ള മൂന്ന് ലൈറ്റ് കാണും. മുകളിൽ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുറ്റും ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കിച്ചൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു കളർഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ, നാനോ വൈറ്റിൻ്റെ ഗ്രാനൈറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ള ഒരു സ്ലാബാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന കളർ നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്. അടിപൊളിയല്ലേ, നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. അതൊരു മോഡേൺ കിച്ചണാണ്. ഹൈഡ്രോളിക് എഫക്റ്റൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റാക്കുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് പോളാറിൻ്റെ ഒരു വാഷ് ബേസിനാണ്. ഇവിടെ ഒരു വെയിറ്റബിൾ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ നമുക്ക് കാണാം. എലയുടെ സ്വിച്ചസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദാ ഇവിടെ കുറേ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹിൻവെയറിൻ്റെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനിയാണ്, വർക്കിംഗ് ആണ്. ലൈറ്റ് ഇതാ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കിച്ചൻ്റെ വേറെന്താ എടുത്ത് പറയാനുള്ള, ഇനി ഇതിൻ്റെ ഔട്ട് സ്പേസ് വെളിയിൽ. മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ബോർവെല്ലാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് വാട്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ വെളിയിൽ ഒരു നനവൽ കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇവിടെയാണെങ്കിലോ ഒരു വർക്ക് ഏരിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. തൊട്ടപ്പുറത്തും വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെയിലായ ഒരു വീടാണ്. സോ ഗൈസ്, ഇത്രയാണ് ഈ വീടിൻ്റെ കിച്ചണും ഡൈനിങ്ങും ഹാളും, അതായത് ലിവിങ് ഏരിയയും പരിചയപ്പെടാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇവിടെ ടോട്ടൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 ബെഡ്റൂമിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി ബെഡ്റൂം നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജോൺസണിൻ്റെ ടൈലിനെയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോക്സി ഇട്ട് മനോഹരമായിട്ട് വിരിച്ചിരിക്കുകയാണ്. അതുപോലെ ഇതാ മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു ഗംഭീരമായെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ വാർഡ്രോബ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതാ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ കുറേ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന സ്പേസാണ്. ഇതാ അവിടെയും ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നൊരു റോഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല വലിയൊരു റൂമാണ് കേട്ടോ. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം പരിചയപ്പെട്ടു. ഇതിൻ്റെ വാതിൽ കൊടുത്തിരിക്കുന്നത് മഹഗണിയിലാണ്, ആഞ്ഞിലാണ് ഇതിൻ്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് നോക്കുമ്പോൾ പെയിൻറ്റിൻ്റെ കുറേ പാട്ടുകളുണ്ടെങ്കിലും വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി കിടക്കുകയാണ്. 6 acre ഒരു ക്ലോസറ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ചെയ്തിട്ടുള്ളത് ഹിൻഡ്വെയറിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സ് ആണ്. ദാ മുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എയർക്സിൻ്റെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹീറ്റർ പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. വർമോറയുടെ ഒരു വാഷ് ബേസിൻ കാണാം. അതുപോലെ ദാ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു മിറർ കാണാം. ഫൈബറിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം ഡോറും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെട്ടു. ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ എനിക്ക് കാര്യം പറയാനുള്ളത് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടറാണ്. ടെക്സാറോയുടെ ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കോസഡ് ഒരു പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്ന ഒരു ഒരു മിറർ കൊടുത്തിട്ടുള്ള കാണാം. നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെ കണ്ട സെയിം പാറ്റേണിലുള്ള പ്രൊഫൈൽ ഒരു ഫൈബർ സാധനം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെയും മിററുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു പാർട്ടീഷൻ ഏരിയ ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കാണാം. മനോഹരമായിട്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് റൂമിലേക്ക് നമ്മൾ കയറി. സെക്കൻഡ് റൂമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ ഫെസിലിറ്റി അവൈലബിളാണ്. മുകളിലത്തെ സ്പേസ് ഓപ്പൺ ആയിട്ടിട്ടിരിക്കുകയാണ്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിനെക്കാട്ടിലും ചെറിയ ഒരു ബെഡ്റൂമാണ്. 12x10 സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ കണ്ട സെയിം പോലെ തന്നെ ബാത്റൂം കാണാം. 6 acre ഫിറ്റ് ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ അതായത് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. വർമോറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ദാ ഒരു ഫ്രെയിം ഡോർ സോറി ഒരു ഫൈബർ ഡോർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ താഴെയുള്ള എല്ലാ ബെഡ്റൂമുകളും പരിചയപ്പെട്ടു. ദാ ഇവിടെയും ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ വെക്കേണ്ട ഒരു കിടക്കാണ്, സ്പേസ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. സോ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന പടികൾ കാണാം. അതിൻ്റെ ഇടയിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ താഴെ വരുന്നത് 10mm ടഫൻ്റെ ഗ്ലാസ്സാണ്. ഇനി മുകളിലോട്ട് വരുമ്പോൾ ദാ ഇത് കാണുന്നത് പ്ലാവിൽ ചെയ്തിരിക്കുന്ന ഒരു ജനലാണ് കണ്ടോ. വലിയൊരു ജനലാണ് കേട്ടോ. അതുപോലെ മുകളിലേക്ക് നോക്കുമ്പോൾ ജിപ്സം വർക്ക് കാണാനായിട്ട് സാധിക്കും. സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു
പർഗോള, ഒരു പർഗോള പോലെ ചെയ്തിട്ടുള്ള ഒരു ഇത് കാണാം. അത് ഗ്ലാസ് ഇട്ട് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാണികളൊന്നും ഇങ്ങോട്ട് കയറാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡോറ്, ഈ ജനൽ എന്ന് പറയുന്നത് മൂന്ന് പാളികളുടെ ജനലാണ്. ഇവിടെ ആഞ്ഞിലും മഹഗണിയിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ റൂമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ റൂമല്ല, മുകളിലത്തെ സ്പേസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പേസാണ്. താഴെ കണ്ട സെയിം ജോൺസണിന്റെ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. മൂന്നാമത്തെ ബെഡ്റൂം വലിയൊരു ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല. താഴെ നമ്മൾ കണ്ട സെയിം ബെഡ്റൂമാണ്. ഇവിടെയും നമുക്ക് ഒരു വാർഡ്രോബ് കാണാം. മനോഹരമായിട്ടാണ് വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ നേരത്തെ കണ്ടത് തന്നെ അരക്കട ഫിറ്റിംഗ്സും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ട സെയിം സംഭവം തന്നെ. ഓവലിൻ്റെ ഒരു ഷേപ്പ് മാറി ഒരു റെക്ടാങ്കിൾ ഷേപ്പായി വേറെ കണ്ടത് തന്നെയാണ് നമുക്കിവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. നാലാമത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട സെയിം ബെഡ്റൂമാണ്. കണ്ട എപ്പോക്സി ഇട്ട് മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് ഇല്ല. അങ്ങനെ മൂന്ന് ബെഡ്റൂമിൽ വാർഡ്രോബ് ഉണ്ട്, ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് ഇല്ല. ഇവിടുത്തെ ബാത്റൂം നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സെയിം ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ സാധിക്കുന്നത്. മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഏരിയ ഒന്ന് പരിചയപ്പെടാം. ബാൽക്കണി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബാൽക്കണി ഏരിയ ആണ്. ഒരു കിഡിലൻ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ദാ അവിടെയാണ് വെസ്റ്റേൺ ഗാർഡ്സ് വരുന്നത് കേട്ടോ. അതിപ്പം ക്ലൗഡ് ആയിട്ട് നിൽക്കുകയാണ്, ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ നല്ല എന്നുവെച്ചാൽ എനിക്കിത് കാണാം. ചെറിയൊരു സംഭവം നമുക്ക് ദൂ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഫുള്ള് ഇത് കഴിയുമ്പോൾ, അതായത് ഈ കാർമേഘം അടഞ്ഞ് കഴിയുമ്പോൾ, പക്ഷേ കാർമേഘം മാറി കഴിയുമ്പോൾ മനോഹരമായിട്ട് നമുക്ക് ആ സ്ഥലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു കിഡിലൻ ബാൽക്കണി ഏരിയ ആണ്. ഇതാ ഈ ഒരു സൈഡിൽ പൂ ചെടികൾ നട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ ഇവിടെ ഒരു ടൈൽ വോക്ക് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു റോയൽ പ്ലേ ടെസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1750 സ്ക്വയർ ഫീറ്റിൽ 6 സെൻറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ വീടിൻ്റെ വിലയാണ് ഗൈസ് 80 ലക്ഷം രൂപയാണ്. തീർത്തും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പോരെ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം. എത്ര മനോഹരമായിട്ട് താഴെ ചെയ്തിരിക്കുന്ന അതേ ക്ലാഡിംഗ് ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ആത്തുക്കുടി ടൈലിൻ്റെയൊക്കെ ഒരു രീതിയിൽ നല്ല ഭംഗിയുണ്ട്. മാറ്റ് ഫിനിഷാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ 6 സെൻറ്റിൽ ഇത്രയും കാർ പാർക്കിംഗ് ഉള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക 8848470994 ലേക്ക്.